നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഏത് വീഡിയോയുമായിട്ടാണ് എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. നിങ്ങൾ ടൈറ്റിൽ കണ്ടിട്ടായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി നമ്മൾ കൂടുതലായിട്ട് വിശദീകരിക്കേണ്ട കാര്യമില്ല. ഓക്കെ, നമ്മൾ പാൻ ഇന്ത്യൻ സ്റ്റാർ എന്നുള്ള അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ സിനിമ എന്നുള്ള ലേബലിൽ ഇവിടെ കേരളത്തിൽ നിരവധി സിനിമകൾ വരുന്നുണ്ട്. കേരളത്തിൽ മാത്രമാണ് ഈ പാൻ ഇന്ത്യൻ സിനിമ എന്നുള്ള പേര് അറിയപ്പെടുന്നത്. പുറത്ത് ഒരാളും തന്നെ അത് അറിയാറില്ല എന്നുള്ളതാണ് സത്യം. ഇവിടുത്തെ വലിയ വലിയ താരങ്ങളായിട്ടുള്ള മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ഒക്കെ സിനിമകൾ പാൻ ഇന്ത്യൻ ലെവലിൽ ഇറക്കുന്നു അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ ലെവലിൽ റീച്ച് കിട്ടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പടം റിലീസ് ചെയ്യുന്നതിന് മുമ്പ് വലിയ ഹൈപ്പുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഓൾമോസ്റ്റ് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും എല്ലാ സിനിമ ഇറങ്ങുമ്പോഴും ഈ ഒരു ഡയലോഗ് നമ്മൾ കേൾക്കാറുണ്ട്. സത്യത്തിൽ അതിനൊക്കെ എന്തെങ്കിലും സംഭവിക്കാറുണ്ടോ? ഒന്നും സംഭവിക്കാറില്ല എന്നുള്ളതാണ് സത്യം. മറ്റ് സ്റ്റേറ്റുകളിൽ പടം റിലീസ് ചെയ്യുന്നുണ്ട്, അവിടെയുള്ള മലയാളികൾ പോയി ആ സിനിമ കാണുന്നുണ്ട് എന്നതിനേക്കാൾ അപ്പുറമായിട്ട് അന്യഭാഷ അന്യ നാട്ടിലെ ആളുകൾ, അതായത് അവിടുത്തെ മലയാളികളല്ലാത്ത ആ സ്വന്തം നാട്ടിലെ ആളുകൾ, അതായത് തെലുങ്കന്മാരോ തമിഴന്മാരോ ഒക്കെ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും സിനിമയൊന്നും കാശ് കൊടുത്ത് കാണാൻ ശ്രമിക്കാറില്ല എന്നുള്ളതാണ് വസ്തുത. ഒരല്പം അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു അല്പം ചാൻസ് എങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അത് തെലുങ്കന്മാരായിരിക്കും. കാരണം അവർ മറ്റുള്ള സ്റ്റേറ്റുകളിലേക്കാൾ കുറച്ചുകൂടി കൂടുതലായിട്ട് സിനിമയെ സ്നേഹിക്കുന്നുണ്ട്. അവിടെ നടന്മാരുടെ ഭാഷ കാര്യങ്ങളൊക്കെ അപ്പുറമായിട്ട് നല്ല സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് അവിടെ നിന്ന് കുറച്ച് ആളുകൾ കാണുമെന്നതിനേക്കാൾ അപ്പുറമായിട്ട് പാൻ ഇന്ത്യൻ സിനിമ എന്ന ലെവലിൽ മലയാളത്തിൽ അങ്ങനെ ഒരു സംഭവം ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഇല്ല. വെറുതെ ആ ഡയലോഗടി മാത്രമേ ഉള്ളൂ. ഇനി അങ്ങനെയുള്ള സിനിമകൾക്ക് സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാ കാലത്തും അങ്ങനെയുള്ള സിനിമകൾക്ക് സാധ്യതയുണ്ട്. നമുക്കറിയാം പണ്ടും മലയാളത്തിൽ നിന്ന് നല്ല പാൻ ഇന്ത്യൻ സിനിമകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ വെറുതെ ഡയലോഗടിയിൽ മാത്രമായിട്ട് പാൻ ഇന്ത്യൻ ഒതുങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ് സത്യം. എന്നാൽ അതിനകത്തേക്ക് വരാനുള്ള ഏറ്റവും വലിയ ചാൻസ് ഉള്ള ഒരു സിനിമയാണ് അല്ലെങ്കിൽ ഒരു നടനാണ് ദുൽഖർ സൽമാൻ എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ സിനിമ നമുക്കറിയാം കിങ് ഓഫ് കൊത്ത എന്ന് പറയുന്ന സിനിമ. അത് ഒരു പാൻ ഇന്ത്യൻ റീച്ചിന് വേണ്ടി തന്നെ നിർമ്മിക്കുന്ന ഒരു സിനിമയാണ്. മറ്റുള്ള സിനിമകൾക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സിനിമയും മലയാളികൾക്ക് വേണ്ടി മലയാളികൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള മലയാളികളുടെ കഥ പറയുന്ന ഒരു സിനിമയായിട്ട് ഷൂട്ട് ചെയ്യുകയും അത് ഇവിടെ റിലീസ് ചെയ്യിപ്പിക്കുമ്പോൾ വലിയ ഡയലോഗ് അടിച്ച് അത് ഞങ്ങൾ പാൻ ഇന്ത്യൻ ലെവലിൽ റിലീസ് ചെയ്യിപ്പിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ഡയലോഗ് അടിക്കുകയും പോസ്റ്റർ അടിക്കുകയൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം. അല്ലാതെ ഈ സിനിമകൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊന്നും ഇതിൻ്റെ പാൻ ഇന്ത്യൻ റീച്ചിനെ കുറിച്ച് ആരും സംസാരിക്കാറില്ല, ചിന്തിക്കാറില്ല. ഏറ്റവും മാക്സിമം ചെലവ് ചുരുക്കി ഒരു മലയാള പടം പിടിക്കുന്ന പോലെ തന്നെ പിടിക്കുക, എന്നിട്ട് റിലീസ് അവിടെ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നമുക്കറിയാം ബാഹുബലി എന്ന് പറയുന്ന സിനിമയാണ് ഇപ്പോൾ ഈ ഒരു പുതിയ ഒരു കാലഘട്ടത്തിൽ ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ ആദ്യമായിട്ട് ഹിറ്റായി പോയ സിനിമ. നൂറ്റാണ്ട് അല്ല, കാലങ്ങൾക്ക് മുമ്പേ തന്നെ ഉണ്ട്. കമലഹാസൻ്റെയും രജനീകാന്തിൻ്റെയും ചിരഞ്ജീവിയുടെയൊക്കെ പടങ്ങൾ ഓൾ ഇന്ത്യ ലെവലിൽ വലിയ ഹിറ്റുകൾ അടിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഈ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു 10 വർഷത്തിൻ്റെ ഇടയിലെ ടൈമിൽ നോക്കുന്ന സമയത്ത് ഇത്രയധികം സൗത്ത് ഇന്ത്യൻ സിനിമയ്ക്ക് ഇന്ത്യയിൽ റീച്ച് കിട്ടിയത് ബാഹുബലി എന്ന് പറയുന്ന സിനിമയിലൂടെയാണ്. അതിൻ്റെ കാരണം നോക്കുക, അത് ഒരു ടിപ്പിക്കൽ തെലുങ്ക് സിനിമ എന്നതിനേക്കാൾ അപ്പുറമായിട്ട് ഒരു ഇന്ത്യൻ സിനിമ എന്നുള്ള രീതിയിൽ, ഇന്ത്യൻ ചരിത്രം എന്നൊക്കെ രീതിയിൽ വ്യാഖ്യാനിക്കുന്ന രീതിയിലേക്കൊക്കെയാണ് പടം കൊണ്ടത്. ഒരു എന്താ പറയുക, ഒരു സാങ്കല്പിക കഥയാണ് എന്നുണ്ടെങ്കിൽ പോലും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സബ്ജക്റ്റ് എടുത്ത് അത്രയധികം ബിഗ് ബജറ്റിൽ ആ സിനിമ നിർമ്മിച്ച് ലോകം മൊത്തം തന്നെ റിലീസ് ചെയ്യിപ്പിച്ചിട്ട് വലിയൊരു വിജയം നേടുകയാണ് ഉണ്ടായത്. അതിനുശേഷം വന്ന പാൻ ഇന്ത്യൻ സിനിമകളൊക്കെ നിങ്ങൾ എടുത്ത് നോക്കുക, തെലുങ്കിൽ നിന്ന് വന്ന RRR ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബാഹുബലി 2 ആയിക്കോട്ടെ, പിന്നെ വിക്രം ആയിക്കോട്ടെ, KGF 2 രണ്ട് ഭാഗങ്ങളായിക്കോട്ടെ, ഇതെല്ലാം തന്നെ വന്നിരിക്കുന്നത് മറ്റുള്ള സ്റ്റേറ്റുകളിൽ കൂടി ജനങ്ങൾ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റേറ്റുകളിൽ കൂടി ഹിറ്റാവാൻ വേണ്ടി എടുത്ത ഒരു സബ്ജക്റ്റാണ്. അത് പിടിച്ചിട്ട് വലിയ ഒരു മാസ് റിലീസിങ്ങും കൊടുത്ത്, മാസ്സായിട്ട് തന്നെ ഷൂട്ട് ചെയ്ത് മാസ് റിലീസിങ്ങും കൊടുത്ത് ഇറക്കുകയാണ്. സാധാരണ ഒരു മലയാളം പടം, ഇപ്പോൾ ഒരു മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും പടങ്ങളാണല്ലോ ഇവിടെ പാൻ ഇന്ത്യ എന്നും പറഞ്ഞു വരുന്നത്. മോഹൻലാലിൻ്റെയോ മമ്മൂട്ടിയുടെയോ പടങ്ങൾക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു 15 കോടി രൂപ റേഞ്ച് അല്ലെങ്കിൽ ഒരു 20 കോടി രൂപ റേഞ്ചിലാണ് ബഡ്ജറ്റ് വരുന്നത്. അതിൻ്റെ മുക്കാഭാഗവും പോകുന്നത് ഈ സൂപ്പർ താരങ്ങൾക്ക് തന്നെയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പടത്തിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു 4-5 കോടി രൂപ ഒതുങ്ങുകയാണ് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ ഈ 4-5 കോടി രൂപ മുടക്കിയിട്ട് നടന്മാരുടെ എത്ര വലുപ്പം ആയിക്കോട്ടെ, അത് ഇപ്പം മോഹൻലാലായാലും മമ്മൂട്ടി ആയാലും മറ്റു സ്റ്റേറ്റുകളിൽ പോയി കഴിയുമ്പോൾ അവർക്ക് ഇത് കേരളത്തിലെ വലിയ താരമാണ് എന്നേ പറയുന്നുള്ളൂ, അല്ലെങ്കിൽ ഇന്ത്യൻ താരം എന്നുള്ള രീതിയിൽ ആരും ഇവരെ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതിപ്പോൾ ഇവരുടെ മിസ്റ്റേക്ക് അല്ല. ഇപ്പോൾ നമ്മളിപ്പോൾ പറയുകയാണ്, ഇപ്പോൾ ചിരഞ്ജീവി അല്ലെ രജനീകാന്ത് എന്നൊക്കെ പറയുകയാണെങ്കിൽ, കമലഹാസൻ എന്നൊക്കെ പറയുകയാണെങ്കിൽ കേരളത്തിലൊരു വാല്യുണ്ട്. പക്ഷേ സൗത്ത് ഇന്ത്യയിലേക്ക് നോർത്ത് ഇന്ത്യയിലേക്ക് ചെല്ലുകയാണെങ്കിൽ അവിടെയും പറയുന്നത് സൗത്ത് ഇന്ത്യയിലെ വലിയ താരമാണ്
എന്നേ പറയത്തുള്ളൂ. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെയാണ് മലയാളത്തിലെ താരങ്ങളെയും മറ്റുള്ള സ്റ്റേറ്റുകളിൽ അവർ വിലയിരുത്തുന്നത്. ഇതിനൊക്കെ മാറ്റം വരേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കേരളത്തിൽ പടം പിടിക്കുമ്പോൾ പോലും മികച്ച രീതിയിൽ മറ്റുള്ളവർക്ക് കൂടി മനസ്സിലാക്കാവുന്ന രീതിയിലുള്ള സബ്ജക്റ്റുകൾ എടുക്കുകയും മറ്റുള്ളവർക്ക് കൂടി എന്തുകൊണ്ട് കണക്റ്റ് ആവുന്ന രീതിയിലുള്ള ഏരിയകൾ, അതായത് ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ മാർക്കറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യ കൂടി ഉൾപ്പെടുന്ന സബ്ജക്റ്റുകൾ, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ കൂടി ഷൂട്ട് ചെയ്യുന്ന രീതിയിലുള്ള സബ്ജക്റ്റുകൾ എടുക്കുക, അല്ലെങ്കിൽ അവർക്ക് കൂടി പരിചിതമായിട്ടുള്ള രീതിയിലുള്ള സബ്ജക്റ്റുകൾ എടുക്കുക, ഇതൊക്കെയാണ് അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യങ്ങൾ. ഇതൊന്നും ഇല്ലാതെ കേരളത്തിലെ ഏതെങ്കിലും കുഗ്രാമത്തിൽ നടക്കുന്ന ഏതെങ്കിലും രണ്ട് വീട്ടുകാർ തമ്മിലുള്ള വഴക്ക് ഒരു സിനിമയാക്കിയിട്ട് അത് പാൻ ഇന്ത്യൻ ലെവലിലേക്ക് ഇറക്കാൻ പോവാണെന്നൊക്കെ പറഞ്ഞിട്ട് ആര് പോയി കാണാനാണെന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സബ്ജക്റ്റുകൾ എടുത്തിട്ട് സിനിമകളാക്കുക, അത് വലിയ വിജയങ്ങൾ നേടുക, അതാണ് മറ്റുള്ള സ്റ്റേറ്റുകളിൽ കാണിക്കുന്നത്. ആ ഒരു അല്പം മാറ്റം വന്നിരിക്കുന്നത് കാന്താര എന്ന് പറയുന്ന സിനിമയ്ക്കാണ്. അതും ഒരു പാൻ ഇന്ത്യൻ സിനിമയായിട്ടല്ല അവർ ഷൂട്ട് ചെയ്തതെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അവരൊരു കന്നഡ സിനിമയായിട്ടാണ് ഷൂട്ട് ചെയ്തത്, ഒരു ജസ്റ്റ് ഒന്ന് റിലീസ് ചെയ്യിപ്പിച്ചതാണ് മറ്റുള്ള സ്റ്റേറ്റുകളിൽ. പക്ഷേ അത് അതിൻ്റെ ആ പടത്തിൻ്റെ ക്വാളിറ്റി കൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ക്ലൈമാക്സിൻ്റെ ക്വാളിറ്റി കൊണ്ട് അത് വലിയ ബ്രഹ്മാണ്ട ഹിറ്റായിട്ട് മാറിയതാണ്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും കണക്റ്റ് ആവുന്ന രീതിയിലുള്ള സിനിമകൾ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ നടന്മാർ അവിടെ പോയി ഹിറ്റുകൾ അടിക്കണം. അത് എന്തായാലും മലയാള നടന്മാർക്ക് ഇതുവരെ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ മോഹൻലാലിനും മമ്മൂട്ടിക്കും അതിനുശേഷം വന്ന പൃഥ്വിരാജിനൊക്കെ ആയാലും അവിടെയൊക്കെ സിനിമകളുണ്ട് എന്നുണ്ടെങ്കിലും അവിടെ ഒരു തരംഗം സൃഷ്ടിക്കുന്ന സിനിമകളൊന്നും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവരവിടെ ഒന്നും ലൈവായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ ഇപ്പോൾ നമ്മൾ ദുൽഖർ സൽമാൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ വലിയ ഒരു മാറ്റമുണ്ട്. അദ്ദേഹത്തിന് മറ്റുള്ള ഭാഷകളിൽ, അതായത് തമിഴിലായിക്കോട്ടെ, തമിഴിൽ അദ്ദേഹത്തിന് വലിയ ഫാൻ ബേസ് ഉണ്ട്. തെലുങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തുടർച്ചയായിട്ട് രണ്ട് പടങ്ങൾ വന്നിരിക്കുന്നു, രണ്ടും വിജയിച്ചിരിക്കുന്നു. അതിൽ തന്നെ സീതാരാമം എന്ന് പറയുന്ന സിനിമ മികച്ച അഭിപ്രായം നേടിപ്പോയിരുന്നു. ഹിന്ദിയിലേക്ക് വരികയാണെങ്കിൽ രണ്ട് മൂന്ന് സിനിമകൾ ചെയ്തു, ആദ്യത്തെ സിനിമകളൊക്കെ പരാജയമാണ് എന്നുണ്ടെങ്കിലും ചുപ്പ് എന്ന് പറയുന്ന ഒരു കൊച്ചു സിനിമ വന്നിട്ട് അദ്ദേഹത്തിന് ഒരു നല്ല പേര് നേടിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ദുൽഖർ സൽമാൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ സ്റ്റേറ്റുകളിലൊക്കെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല ഒരു ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ടിട്ടാണ് അദ്ദേഹം സിനിമകൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗ്യാപ്പ് ഇപ്പോൾ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ലാസ്റ്റ് ചുപ്പ് എന്ന് പറയുന്ന സിനിമ ഏകദേശം ഒരു കൊല്ലത്തിൽ അടുത്തായിട്ടുണ്ട് ആ സിനിമയുടെ കാര്യങ്ങളായിട്ട് അദ്ദേഹം അവിടെ നിൽക്കുന്നു. ഇപ്പോൾ റിലീസ് ചെയ്ത് കഴിഞ്ഞു, ഇത്രയധികം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 4 മാസത്തോളം ആയിട്ടുണ്ട്. അപ്പോൾ ചുപ്പ് എന്ന് പറയുന്ന സിനിമ നമ്മൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് ഹിന്ദിയിൽ അവിടെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ദുൽഖർ സൽമാൻ എന്നുള്ളൊരു പേര്. ആ ഗ്യാപ്പിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ അവിടെ വരുന്നത്. സീതാരാമം എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയും ടി വിയിലൂടെ ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് റിലീസ് ചെയ്തു, അതൊരു വലിയ വിജയവുമായി മാറി. അപ്പോൾ ഒരു വർഷമായിട്ട് തെലുങ്കിലും ദുൽഖർ സൽമാൻ എന്നുള്ളൊരു പേര് അവിടെ തിളങ്ങി നിൽക്കുകയാണ്. ആ ഒരു ഗ്യാപ്പിലേക്ക് കൊത്ത, കിങ് ഓഫ് കൊത്ത എന്ന് പറയുന്ന ഒരു മലയാളം പടം എടുത്തു പറയേണ്ടത് മറ്റുള്ള സ്റ്റേറ്റുകളിലുള്ള ആളുകൾക്ക് കൂടി മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു സബ്ജക്റ്റാണ് അതിൻ്റേതെന്നാണ് അറിയാൻ പറ്റാൻ സാധിക്കുന്നത്. കേരളത്തിന് പുറത്ത് ഷൂട്ടിംഗ് നടക്കുന്നു, ഇന്ന് സിനിമയുടെ ഷൂട്ടിംഗ് വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പടം ഇത് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ പടത്തെക്കുറിച്ച് ഞാനിപ്പോൾ ഒരു വീഡിയോ വരുന്നത്, ഞാൻ ഇങ്ങനെ ഒരു ഗ്യാപ്പ് വരാൻ കാരണം ആ പുള്ളി വന്നിട്ട് എൻ്റെ അടുത്ത് ഒരു കാര്യം പറയാൻ വന്നു. അപ്പോൾ കുറച്ച് നേരം നിൽക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഒരു തപ്പൽ വന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സിനിമ ഈ നിമിഷത്തിൽ ഈ സമയത്ത്, അതിപ്പോൾ ഏകദേശം ഈ മാർച്ചോടുകൂടിയൊക്കെ ആയിരിക്കും അത് റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. മാർച്ച് ഏപ്രിലോടുകൂടി ആയിരിക്കും റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആ സമയത്ത് ഈ പടം റിലീസ് ചെയ്യുന്ന സമയത്ത് ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന താരം മറ്റുള്ള സ്റ്റേറ്റുകളിൽ കൂടി ലൈവായിട്ട് നിൽക്കുന്നു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പടം റിലീസ് ചെയ്യുന്നു, അതൊരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് വേണ്ടി ഷൂട്ട് ചെയ്യുന്ന പടമാണ് എന്നുള്ളത് കൂടി മറക്കാതിരിക്കുക. മറ്റുള്ള സിനിമകളെ പോലെ ഷൂട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് കയ്യിലിരിക്കുന്ന സാധനം പാൻ ഇന്ത്യൻ റിലീസിന് ഇറക്കുകയല്ല ചെയ്യുന്നത്. ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ പാൻ ഇന്ത്യൻ ആയിരിക്കും എന്ന് പ്ലാൻ ചെയ്തിട്ട് തന്നെ ഷൂട്ട് ചെയ്യുന്ന ഒരു സിനിമയാണ്. വലിയ ബഡ്ജറ്റ് വരുന്ന സിനിമയാണ് നിലവിലെ ഇത് വെച്ച് നോക്കുമ്പോൾ മലയാളത്തിലെ എക്കാലത്തെയും വലിയ ബഡ്ജറ്റ് സിനിമകളുടെ ലിസ്റ്റിൽ എടുത്താൽ അതിനകത്ത് വരാൻ സാധ്യതയുള്ള സിനിമയാണ് കിങ് ഓഫ് കൊത്ത എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ബഡ്ജറ്റൊന്നും ഇതുവരെ ഫൈനലൈസ് ഒന്നും ചെയ്ത് പറഞ്ഞിട്ടില്ല. ഷൂട്ട് തീരുമ്പോൾ വരുന്ന ബഡ്ജറ്റായിരിക്കും അതിൻ്റെ ഫൈനൽ ബഡ്ജറ്റ്. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ വലിയ സിനിമകൾ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിനിമ, അതും നോർത്ത് ഇന്ത്യക്കാർക്ക് ഉൾപ്പെടെ മനസ്സിലാകാവുന്ന രീതിയിലുള്ള ഒരു സബ്ജക്റ്റ് എടുത്തിട്ട് ഒരു സിനിമ വരുന്നു, ദുൽഖർ സൽമാനെ പോലുള്ളൊരു താരം നായകനായിട്ട് വരുന്നു, അത് തിയേറ്ററുകളിൽ വൈഡായിട്ട് റിലീസ് ചെയ്യിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കും, ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ അത് ഒരു ശ്രദ്ധിക്കപ്പെടുന്ന ഒരു റിലീസായിരിക്കും. അതാണ് ഏറ്റവും എടുത്ത പറയേണ്ടത്. അത് വലിയ ഹിറ്റാവുമെന്നോ അല്ലെങ്കിൽ വൻ പരാജയമായിരിക്കുമെന്നൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞതിൽ യാതൊരു അർത്ഥമില്ല. ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയണമെങ്കിൽ പാൻ ഇന്ത്യൻ റിലീസ് എന്ന് പറയുന്ന ഒരു മലയാളം പടം റിലീസ് ചെയ്യിപ്പിക്കുമ്പോൾ ആക്ച്വലി ആ റിലീസിങ് കേരളത്തിൽ മാത്രമേ അറിയപ്പെടാറുള്ളൂ. എന്നാൽ
കിങ് ഓഫ് കൊത്ത എന്ന് പറയുന്ന സിനിമ തീർച്ചയായിട്ടും പാൻ ഇന്ത്യൻ റിലീസായിട്ട് റിലീസ് ചെയ്യിപ്പിക്കുന്ന ആ നിമിഷം ഓക്കെ ദുൽഖർ സൽമാന്റെ ഒരു പടം ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അവിടെ അറിയാൻ പറ്റും. അവർക്ക് അറിയാൻ പറ്റില്ല അത് മലയാളം പടം റീമേക്ക് ചെയ്തേക്കുന്നതാണ് അല്ലെങ്കിൽ ഡബ് ചെയ്തിരിക്കുന്നതാണ്. അങ്ങനെ ഒരു കാര്യം പരസ്യം ചെയ്യാതെ ദുൽഖർ സൽമാന്റെ ഒരു പടം റിലീസ് ചെയ്യുന്നു എന്നുള്ളൊരു പരസ്യം കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് മറ്റുള്ള സ്റ്റേറ്റുകളിലുള്ള നടന്മാരെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഉണ്ടെങ്കിൽ അത് കൂടുതൽ ഗുണം ചെയ്യുമായിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ പോലും ദുൽഖർ സൽമാന്റെ ഒരു പടം റിലീസ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ തന്നെ അവിടെ റിലീസിംഗ് ലഭിക്കുകയും അവരുടെ സ്വന്തം ഭാഷയിലുള്ള സിനിമയാണ് എന്നുള്ള രീതിയിൽ തന്നെ ആ സിനിമയ്ക്ക് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് പോവുകയും ചെയ്യും. ഏറ്റവും എടുത്ത് പറയേണ്ടത് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് ആള് കയറുക എന്നുള്ളതാണ്. അത് കയറ്റാൻ പല മലയാള സിനിമകൾക്കും സാധിക്കാറില്ല, എന്നാൽ ഈ സിനിമയ്ക്ക് സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ സംഭവിക്കുന്നതോടുകൂടി എന്താണ് സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പടം നല്ല ഒരു അഭിപ്രായം കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റുകളിൽ അല്ലെങ്കിൽ ആ നാടുകളിൽ ഈ സിനിമയ്ക്ക് വലിയ സ്വീകാര്യത ലഭിക്കും എന്നുള്ളതാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ മലയാളത്തിലെ ഫസ്റ്റ് പാൻ ഇന്ത്യൻ ഹിറ്റ് അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ ലെവലിൽ അറിയപ്പെടാൻ പോകുന്ന മറ്റൊരു മലയാള സിനിമ അത് കിങ് ഓഫ് കൊത്തയായിരിക്കും. ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന താരത്തിലൂടെ തന്നെയായിരിക്കും ഈ സിനിമയിലൂടെ അല്ലെങ്കിൽ മറ്റൊരു സിനിമയിലൂടെ മലയാള സിനിമ പാൻ ഇന്ത്യൻ ലെവലിലേക്ക് എത്താൻ പോകുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ കമൻറ്റുകൾ താഴെ വരുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.